കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ ഇന്നേ ദിവസം നമുക്ക് കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് യശ്വന നന്ദി പറയാം വലിയ സൗഖ്യവും കൂടുതൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നുണ്ട് ഒത്തിരിയേറെ മക്കൾ വചനം കേൾക്കുന്നു ദൈവ കൃപയൊഴുകുന്നു പരിശുദ്ധാന്ന വെളിപാടുകൾ സംഭവിക്കുന്നു പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഒരുങ്ങുക ഈശോയുടെ കാര്യങ്ങളിൽ ജീവിതം ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് ഇവരൊന്നും ചിന്തിക്കേണ്ട ഇടം വലം നോക്കാതെ ഈശോ സ്നേഹിക്കണം ആരെയും നോക്കരുത് ഈശോയ്ക്കാണ് ഒന്നാം സ്ഥാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഈ രക്തസാക്ഷികളുടെ ജീവചരിത്രം പഠിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വർഷങ്ങളോളം പത്തും പതിനഞ്ചും വർഷമൊക്കെ ഇറഷയിലൊക്കെ മതപീഡനത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു തടവറയിൽ അടയ്ക്കപ്പെട്ടിരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പത്തും മുപ്പതും വർഷം നാൽപ്പത് വർഷമൊക്കെ തടവറയിൽ കിടന്ന ആൾക്കാരുണ്ട് ഈ നാൽപ്പത് വർഷവും ഭരണകൂടം അവരെ പീഡിപ്പിക്കുമായിരുന്നു അവരോടൊന്നും വന്ന് പറയും ഈ ഈശോ ഇല്ല ദൈവമില്ല എന്നിങ്ങനെ അവരെങ്ങനെ നമ്മളെങ്ങോട്ട് സുഹൃദൈവം ചലിപ്പിക്കുന്ന പോലെ പറയാൻ പറയും ഈശോ ഇല്ല ഈശോ ഇല്ല ഈശോ കുറേ പറയും പറയും പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ഇവർ പറയും ഈശോ ഉണ്ടെന്ന് പറയും ഈശോയെ ഉള്ളെന്ന് പറയും നിത്യരക്ഷ ഉണ്ടെന്ന് മരണാനത്തിൽ ജീവിതമുണ്ടെന്ന് സ്വർഗമെന്ന യാഥാർത്ഥ്യമുണ്ടെന്ന് പറയും ഈശോയാണ് എന്ന് പറയെ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്ന് പറയെ ഇത് പറയുമ്പോഴേക്കും ഈ ശത്രുക്കൾ ഇവരെ വല്ലാതെങ്ങ് പീഡിപ്പിക്കും ഇവരെ അങ്ങ് ഉപദ്രവിക്കും അട്ടിച്ച് തകർക്കുകയും അങ്ങനെ വിശുദ്ധരായ വൈദികരുടെ ചരിത്രമൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ അവർ ബലി കല്പിക്കാൻ അനുവാദമില്ല അപ്പോഴവരൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ സ്നേഹിതരും ആരെങ്കിലും അല്ലെങ്കിൽ ഈ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും വളരെ ഒരുക്കി കൊടുക്കും അവൻ എവിടെ നിന്നെങ്കിലും പോയി ഇച്ചിരി വീഞ്ഞും ഇച്ചിരി അപ്പമൊക്കെ കൊണ്ടുവന്ന് ഒത്തുക്കത്തി കൊണ്ടുപോയി കൊടുക്കും അത് ഒളിച്ചു വെക്കും ഒളിച്ചു വെച്ചിട്ട് ചിലപ്പോൾ അവർ ഇത്രയും കാണും അല്പമേ കാണുള്ളൂ ഇതുകൊണ്ട് നാലുമഞ്ചും വർഷം വിശുദ്ധ കുർബാന അർപ്പിക്കും ഇങ്ങനെ ഇടത് കൈയിൽ തിരുവോസ് ഓസ്തിയുടെ ഒരു ചെറിയ പൊടി വെക്കും വലത് കയ്യിൽ ചെറിയൊരു വേഞ്ഞിൻ്റെ ഒരു അംശം വെച്ചിട്ട് ആ കർത്താവിൻ്റെ രക്ഷാകര ബലി അന്ത്യത് അനുസ്മരിച്ചു ബലി കുർബാനയുടെ പ്രാർത്ഥന ബലി ബലിയർപ്പിക്കും മുടങ്ങാതെ ഫെയ്ത്ത് സൂക്ഷിക്കുക വളരെ പീഡനങ്ങളും നടുവിലും ഒരു വിശ്വ മാത്രേ അവരൊന്നും ഒരു വിശ്വാസം സൂക്ഷിക്കുക വിശുദ്ധിക്കുക അനുസ്മരണവും ബ്രഹ്മചര്യൊക്കെ കാത്തു സൂക്ഷിക്കുകയാണെ അതാണ് ഫെയ്ത്തിന് ഫെയ്ത്തിന് അതാണ് ജീവിക്കുന്ന സാക്ഷികൾ അതാണ് അല്ല വേറൊന്നുമല്ല ഞാൻ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ നമ്മളൊക്കെ പോയിക്കുമ്പോൾ അത്ഭുതങ്ങൾ രോഗശാന്തി അല്ലെങ്കിൽ അടയാളം അപ്പോൾ ഒരു വിശ്വാസം അതൊന്നും അല്ല അതൊക്കെ സാക്ഷിച്ച് ഈശോ ജീവിക്കുന്നു ഈശോ നമ്മുടെ കൂടെയുണ്ട് ഈശോടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ചില അടയാളങ്ങളെന്ന് മാത്രമേ ഉള്ളൂ അതൊന്നുമല്ല സാക്ഷി അത് അടയാളങ്ങളാണ് സാക്ഷ്യങ്ങളല്ല സാക്ഷ്യമെന്ന് പറഞ്ഞാൽ അവൻ്റെ വചനത്തിനു വേണ്ടി സഹനമെടുക്കുന്നതാണ് ആ വചനത്തെ പിടിക്കാൻ വേണ്ടി സഭയാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വയാണ് സത്യമെന്ന് എന്ന് പറഞ്ഞു പരിശുദ്ധ കുർബാനയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി എടുക്കുന്ന കഷ്ടങ്ങളും സഹനങ്ങളും പീടുകളും ജയിൽവാസവും ഒറ്റപ്പെടലുകളും സമ്പത്ത് നഷ്ടപ്പെടുന്നു പേര് പേരിറകുന്നു പ്രസക്തി എല്ലാം പോകുന്നു ദൈവരാജ്യത്തിന് വേണ്ടി എടുക്കുന്ന സഹനം അതാണ് അങ്ങനെയുള്ള സാക്ഷികൾ അപ്പം മരിയകരോത്തി പുണ്യവോതി അവൾ ഇന്ന് സഭയിൽ വിശുദ്ധിയാണ് അവളുടെ മധ്യസ്ഥം തേടിയാൽ അത്ഭുതങ്ങൾ നടക്കും രോഗശാന്തികൾ നടക്കും അടയാളങ്ങളുണ്ട് അവളെ പക്ഷെ അവളുടെ ജീവിതം നോക്കണേ അവൾ ചെറുപ്പത്തിൽ അവളെ മാരകമായ പാപത്തിലേക്ക് വിളച്ച പാപത്തിലേക്ക് ഒരാൾ നയിക്കുന്നുണ്ട് അനുദിനം ഒന്ന് ഇവളെ പ്രേരിപ്പിക്കും ഇവളുടെ സൗന്ദര്യം ഇവളുടെ നടപ്പ് ഇവള് ഇവളെ ഭയങ്കര ഇഷ്ടമാണ് ഇവളെ കൊണ്ട് തെറ്റുജയിക്കാൻ വേണ്ടി പുറകെ നടന്നിട്ട് അവസാനം ഇവള് നശിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവൻ എത്ര നോക്കി ഇവിടെ സമ്മതിക്കാൻ വന്നപ്പോൾ കലി കയറിക്കൊണ്ട് അവൻ അവ ചെയ്യുന്നത് ഒരു കടാരി എടുത്തിട്ട് അനേക തവണ അവളുടെ ആ പെഞ്ചുപാലികയുടെ ശരീരത്തിൽ കാത്തി കുത്തി കിറക്കി ഇറക്കി ഇവിടെ കൊല്ലുമ്പോഴും പറയും പാവം ചെയ്യരുത് ആ അന്നോ നശിച്ചു പോവും നീ പാവം ചെയ്യരുത് അന്നോ നശനെ കൊണ്ടു പ്രാർത്ഥിച്ചോളാം മരിച്ചതിനെ കുഴപ്പതി കൊന്നു എനിക്ക് പ്രശ്നമില്ല പക്ഷെ പാവം ഞാൻ ചെയ്യില്ല പാവം ചെയ്യില്ല പാവം ചെയ്യും ആ കുഞ്ഞിനൊക്കെയുള്ള ദൈവവിശ്വാസത്തിൻ്റെ ഒരു തരിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങളുടെ മക്ക കൊണ്ടോ അത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ കൊടുത്തച്ചോ ഇഷ്ടം പോലെ കൊടുത്തു പണം കൊടുത്തു സ്വർണ്ണ കിരീടം വെച്ച് കൊടുത്തു വലിയ വീട് വെച്ച് കൊടുത്തു മട്ടുപ്പാവുകളൊക്കെ പണുതു ഇതൊന്നും അല്ല വേണ്ടത് വേണ്ടത് ദൈവവിശ്വാസോ അത് പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ എൻ്റെ അപ്പനന്നും ആരൊന്നും ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ പോകുന്നു എന്നിട്ട് നമ്മൾ പള്ളി കയറി ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല അടിത്തറയിൽ കൊടുക്കേണ്ടത് വിശ്വാസോ നമുക്ക് രണ്ടും കൊണ്ടുപോകണം രണ്ടും കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ ചില ദൈവം കാരുണ്യവാനോ അനന്ത അനന്ത അനന്തസ്നേഹ എന്താണാവോ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ രണ്ടും കൊണ്ടുപോകണം അവന് രണ്ട് ഭാര്യയുണ്ട് രണ്ട് ഭർത്താവ് അവക്ക് അല്ലെങ്കിൽ പാപത്തിന്റെ വഴികളുണ്ട് രണ്ട് വിശ്വാസമുണ്ട് പണം കള്ള പണം കയ്യിലിപ്പോ വഴിവിട്ട വഴികളുടെ ഒരുപാട് സംഭവമുണ്ട് ഇത് കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഈ ദൈവശാസ്ത്രം നന്നായിട്ട് പറഞ്ഞാലേ പറ്റുകയുള്ളൂ അപ്പം പിന്നെ ദൈവം ഒന്നും ചെയ്യില്ല പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട ദൈവം ഒന്നും ചെയ്യില്ല കേട്ടോ ദൈവം കാരണമാനത്ത് മാറ്റമൊന്നുമില്ല പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറണമെങ്കിൽ ഭിൻ്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുള്ള വിശ്വാസത്തിൻ്റെ സമർപ്പണമുണ്ടോ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക അങ്ങനെ സ്വർഗത്തിൽ പോകുന്നു സ്വർഗത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുല്ലോ സ്വർഗം സ്വർഗത്തിന് അവസാനത്തിന് സ്ഥാനം കൊടുക്കുന്ന സ്വർഗം അവസാനം വരുവുള്ളൂ കിട്ടത്തില്ല അവനെ പോകുന്നു വേറെ വഴിക്കുക നീ ഭൂമിയിൽ എന്തിനാണോ ഒന്നാം സ്ഥാനം കൊടുത്തത് അതായിരിക്കും മരണാനന്തരം നിനക്ക് കിട്ടാൻ പോകുന്നത് ചില അപ്പനമ്മമാരുണ്ട് അവര് സത്യവിശ്വാസം വിശ്വാമിശയുടെ സ്നേഹം അത് അത് നിലനിർത്താൻ വേണ്ടി എടുത്തിരിക്കുന്ന കുരിശുകള് സഹനങ്ങള് പീഡകള് വേദനകള് ഒക്കെ അനുഭവിച്ചിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള മാതാപിതാക്കൾ നമ്മുടെ തലമുറയിലുണ്ട് പഴയ തലമുറയിലൊക്കെ പത്തും അഞ്ചും എട്ടും പത്തും പതിനഞ്ചും മക്കളുള്ളതിൻ്റെ കാരണം ഒറ്റ കാര്യമുള്ളൂ കൊന്നു കളയാത്തുള്ളു കൊല്ലാനുള്ള അല്ലെങ്കിൽ ദൈവഭയമുള്ളത് കൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ അച്ഛന് ഇന്ന ദിവസം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പോലും യഥാർത്ഥ ക്രിസ്തു സാക്ഷിയെ ഈശോയുടെ സ്വന്തം മകനും മകളുമായിട്ട് നീ മാറണം ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വചനത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം ഒന്ന് വായിച്ച് ധ്യാനിക്കാൻ പോവുകയാണ് അതായത് രണ്ട് തസ്ലോനിക്കുക രണ്ട് തസ്്രോനിക്കായാലും രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ച് മുതലുള്ള വചനം പറയാണ് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞ് ഓർക്കുന്നില്ലേ സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്ത എന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി അവൻ പ്രത്യക്ഷപ്പെടും കർത്താവ് യേശു തൻ്റെ വായിൽ നിന്നുള്ള വിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാവപുരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും ഈശോ രണ്ടാമത്തെ ആഗമനത്തിന് അടുക്കുമ്പോൾ ഉണ്ടാകും അപ്പോൾ ഈശോ വരുമ്പോൾ ആ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അതെങ്ങനെ നമുക്കറിയില്ല അത് വലിയ രഹസ്യമാണ് ദൈവിക രഹസ്യങ്ങൾ ആ വെളിപ്പെടും എന്നു ആ വെളിപ്പെടുന്ന സമയത്ത് ഇവൻ നാമാവശേഷമായി പോകും എന്ന് വെച്ചാൽ ഇല്ലാതായി പോലും പ്രഭാവം അവൻ്റെ ഈശോ പ്രഭാവ പൂരത്താൽ അതിശക്തമായി പ്രകാശത്താൽ ഈ തിന്മയുടെ അന്ധകാരം ലോകത്ത് മാറും ഇത് അടുത്താണ് പ്രധാനപ്പെട്ടത് സത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധികളുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൾ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെയായിരിക്കും അതിനാൽ വ്യാജമായനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു മിഥ്യാബോധം അവൽ ദൈവം ഉണർത്തും അത് ദൈവം അതായത് വ്യാജമായതിന് തെറ്റായ വഴിയിലൂടെ പോകുന്നവന് തെറ്റ് ശരിയെന്ന് തോന്നുന്ന ഒരു ഒരു ബോധമുണ്ട് അതായത് മിഥ്യാബോധം തെറ്റായതാണ് ശരിയെന്ന് കൊടുക്കുന്നൊരു ബോധമുണ്ടാകും ഒരു ആപ്ലിക്കേഷനെ നമ്മളൊക്കെ പറയുന്ന കമ്പ്യൂട്ടറിന് പുതിയ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ മനുഷ്യർ അതായത് തെറ്റിനെ ശരിയായിട്ട് കാണാൻ പറ്റുന്നൊരു സംഭവം അത് അത് വഴിതെറ്റിക്കുന്നൊരു അത് അങ്ങനൊരു സംഭവം ഉണ്ടാവും കാരണം ഇപ്പോൾ അതിൻ്റെ ഇതിൻ്റെ അർത്ഥം ഒന്നാണ് അവർക്കിപ്പോഴേ തന്നെ അവരുടെ ശിക്ഷാവിധി കടന്നു പോയിക്കൊണ്ടിരിക്കുക അത് അപകടത്തിൻ്റെ വഴി ലഭിക്കൊണ്ടിരിക്കുന്നെ അപ്പോൾ പറയുകയാണ് തെറ്റായതിനെ ശരി എന്ത് ലോകത്ത് കാണാൻ പറ്റും ഒരുപാട് തെറ്റായ കാര്യങ്ങൾ മനുഷ്യൻ ശരിയായിട്ട് കാണുക ദൈവ നിഷേധത്തിൻ്റെ വാക്കുകൾ തെറ്റായിട്ട് കാണുന്നില്ലതേ അപ്പോൾ അതൊക്കെ അവൻ്റെ ഉള്ളിൽ അപ്പോൾ അത് വരികയാണോ ബ്ലാക്ക് മാസ് നടത്തുന്നവന് ഒരു മിഥ്യാബോധമാണ് അതായത് വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവന് പറ്റുന്നത് ആ തെറ്റിയ തെറ്റല്ല ആ പാപമാണെന്നുള്ള ഒരു ബോധം നഷ്ടപ്പെടുക സ്വർഗത്തിലേക്ക് പോകേണ്ട വസ്ത്രമാണ് വിശ്വത്തി ബുദ്ധിജീവനെ അവകാശമാക്കാൻ നമ്മൾ ധരിക്കേണ്ട വസ്ത്രമാണ് ജീവിത വിശുദ്ധി ആ അതിനെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു അത് കുഴപ്പമില്ല അപ്പോൾ മദ്യപാനം സെക്സ് വഴിവിട്ട ബന്ധം എല്ലാത്തിനും ന്യായീകരിക്കുന്നൊരു മിഥ്യാബോധം തെറ്റായ ബോധ്യം അതേ തലമുറയിൽ ഒരുപാട് പേരെ കീറി പിടിച്ചിട്ടുണ്ട് അപകട സൂചനയാണിത് ഇതെല്ലാം ഒരു യുഗാന്ത്യത്തിൻ്റെ അടയാളങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവവചനത്തെ മുറുകെ പിടിക്കുക ദൈവ ദൈവവചനമാണ് എൻ്റെ ബോധ മനസ്സ് പ്രവർത്തിക്കുന്നതെങ്കിൽ പരിശുദ്ധമാവാണ് പ്രവർത്തിക്കുന്നത് ദൈവവചനത്തിൻ്റെ നിയന്ത്രണമാണ് എനിക്കുള്ളതെങ്കിൽ ഞാൻ നേരായ വഴിയിലൂടെ പോകുന്നത് അല്ലെങ്കിൽ പോകുന്ന വഴി ഈ പോകുന്നത് വിശാലമായത് ഇടിങ്ങിയവാതിൽ ഇടിങ്ങിയ ആ ഒരു റൗണ്ട് അതാണ് ദ്വൈവരാജ്യത്തിൻ്റെ വഴി അല്ല വിശാലമായ വഴിയല്ല ഈ വിശാലമായ വഴി തിരഞ്ഞെടുക്കാൻ ഇന്ന് ലോ ഇന്നത്തെ ലോകം നമ്മെ പ്രേരിപ്പിക്കുക വിശാലമായി ഇഷ്ടമുള്ള കടിക്കട ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സൈറ്റ് ലോകത്തിൻ്റെ എല്ലാ മേഖലകളും സുഖങ്ങൾ സുഖഭോഗങ്ങൾ അതിൽ ചില പ്രാർത്ഥിക്കുക വിളിച്ച് അത് കിട്ടുക ഇത് കിട്ടുക അത് വേണം ഇത് വേണം അപ്പോൾ വിശാലമായൊരു വഴി ആ എല്ലാം ഫ്രീഡം മാക്സിമം എന്നത് സമൂഹത്തിന് വേണ്ടതല്ലേ അതുകൊണ്ട് സൂക്ഷിക്കുക ഇത് അപകടത്തിൻ്റെ നാളുകൾ ദുരന്തങ്ങളുടെ നാളുകൾ പാപത്തിൻ്റെ നാളുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും അത് ആത്മനാശത്തിൻ്റെ വലിയൊരു അനുഭവം നമുക്കുണ്ടാകും അണ്ട് പ്രിയ മകനെ മകളെ ഈ സമയത്ത് നിൻ്റെ ആത്മാവിൽ വ്യക്തതയോടെ ദൈവബോധം ദൈവവിശ്വാസം ആഴപ്പെടാൻ വേണ്ടി നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അവിടെ എളുപ്പപ്പെട്ടു നീ പ്രാർത്ഥിക്കണം നീ പ്രാർത്ഥന നീക്കാണ്ട് വിശുദ്ധിക്കാണ് റമലഹനം പന്ത്രണ്ട് ഒന്നോ രണ്ട് വചനം പറഞ്ഞല്ലേ ആകയാൽ എൻ്റെ സഹോദരങ്ങളെ പറയുകയാണ് ആകെയുള്ള സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യ മനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് അർപ്പിക്കുവാൻ വിതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ലേഖനം അഞ്ച് ഒന്നു തൊട്ട് അഞ്ച് വരെ വത്സര മക്കളെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവാൻ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി സുരഫല കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും വ്യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിലും വർധിക്കുവിൻ വളശതയും വ്യർത്ഥ ഭാഷണവും നമുക്ക് യോജിച്ചതല്ല പകരം കൃതജ്ഞത സ്തോത്രമാണ് ഉചിതം വ്യഭിചാരിക്കും അശുദ്ധനും അധ്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ അറിഞ്ഞുകൊള്ളും ഇത് അറിഞ്ഞിരിക്കണം ഇത് വളരെ അത് വ്യഭിചാരിക്കും അശുദ്ധനും അധ്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളു ഇതാണ് ഈ ഈ അറിവ് കളയും മിഥ്യാബോധം വരും അങ്ങനെയൊന്നും അല്ല ജീവിതവശാൽ എല്ലാ സുഖവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെ പ്രജീവിക്കുക ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ പ്രചവിക്കുക ഇഷ്ടമുള്ള മദ്യങ്ങളെല്ലാം കടിക്കുക ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പോകുക എല്ലാം ഇപ്പോൾ നമുക്കറിയാം ഈ കോവിഡിന്റെ വലിയ നിയന്ത്രണങ്ങൾ ഗവൺമെന്റുകൾ എല്ലായിടത്തും നടത്തുമ്പോഴും ചില ആളുകളും അതിനിടയിലും പാപമാർഗം അവന് പാപം സ്വീകരിക്കാൻ പറ്റില്ല അവനെങ്കിലേ വലിയൊരു മൃഗതുല്യമായിട്ട് നിൽക്കുകയാണ് അവൻ്റെ മൃഗീയത പ്രവർത്തിക്കുകയാണ് പൈശാസികത അവന് നിലനിൽക്കുകയാണ് അപ്പോൾ അവനെ ഇങ്ങനെ പിടിച്ച് അവൻ തൊടല് പൊട്ടിക്കുക അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയുള്ളൂ ഏതെങ്കിലും മകൻ ഈ മകൾ ഈ വചനം കേൾക്കുന്നു രക്ഷപ്പെടണമെങ്കിൽ ഈശോയിലേക്ക് തിരികെ നീ കർത്താവിനെ അടുക്കൽ നീ വരിക നീ കർത്താവിനെ മാപ്പ് പറയുക നീ നിന്റെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റു കുറ്റങ്ങൾ ചെയ്യു നീ മാപ്പ് പറയും ഈശോ നിൻ്റെ പാപ വിഷമിക്കുന്നു നീ തിരിച്ചു വരുന്ന ഒരാളെപ്പോലും അത് ഉപേക്ഷിക്കുകയില്ല ലുക്കാസുവിശേഷത്തിൻ്റെ പതിനഞ്ചിൻ്റെ ഏഴി പറയും അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദിക്കുന്ന ഒരു പാവയെക്കുറിച്ച് സ്വർഗ്ഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും പറഞ്ഞു ലൂക്ക അസോസിയേഷൻ പതിനഞ്ചിൻ്റെ പത്താമത്തെ പറയും അനുദിക്കുന്ന ഒരു പാവയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും വീണ്ടും ലൂക്കസോസേഷൻ പതിനഞ്ചാം അധ്യായത്തിൽ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനം പറയും അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അതായത് മാനസാന്തരപ്പെടുന്ന ഒരൊറ്റ പാപിയെ ദൈവം ഒരിക്കലും വേദനിപ്പിക്കില്ല പശ്ചിപ്പിക്കുന്ന ഒരുവനെ ദൈവം ഉപദ്രവിക്കില്ല അവനെ ഉപേക്ഷിക്കില്ല ഒന്ന് ദൈവസേന അനുദിക്കുന്ന മുഴുവൻ ആളുകളും ദൈവം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു ഈശ്വരൻ ക്ഷമ ചോദിക്കുന്ന മുഴുവൻ ജീവിതങ്ങൾ എത്ര വലിയ പാപിയാകട്ടെ ഒരു ജീവിതം മുഴുവനും പാപത്തിന് സമർപ്പിച്ച വ്യക്തിയാകട്ടെ ദൈവവിശ്വാസം അകന്നുപോയ വ്യക്തിയാകട്ടെ ഏത് പാവത്തിന് വേണ്ടി അവൻ ഈശ്വര പക്കലേക്ക് തിരിച്ചുവരാൻ പോയിറങ്ങുമ്പോൾ അവന് അവനെ ഈശ്വര വാരിപ്പിണരുന്ന ദൈവം കൂടെ നിൽക്കുന്ന ദൈവനെ സ്വന്തമാക്കുന്ന ഒരു വലിയൊരു അനുഭവം ഉണ്ടാവുകയെ ദൈവ സ്നേഹാനുഭവം ഉണ്ടാവുകയെ അവൻ്റെ ഉള്ളിൽ മുറി ഉണക്കുന്നു അവന് വാരിപ്പിണർന്ന് അവനെ അനുഗ്രഹിച്ച് അവൻ ഭവനത്തിലേക്ക് അവൻ നഷ്ടപ്പെട്ട് ചെരിപ്പെട്ട് കൊടു കൊടുക്കുന്നു അവന് വസ്ത്രം കൊടുക്കുന്നു മകനായി സ്വീകരിക്കുന്നു ഈശോയുടെ നാമം ആണ് യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് എല്ലാവരും രക്ഷപ്പെടും ആ എല്ലാവരും നാം വിളിച്ചപേക്ഷിക്കണം ഈശോയാണ് രക്ഷകൻ ഈശ്ശോയാണ് നമ്മുടെ ദൈവം ദൈവം എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ അനുതാപം ഉണ്ടാകണം തിരിച്ചുവരാൻ ഉണ്ടാകണം തിരിച്ചു വരാതെ നമുക്കതിന് ആ ഒരു സമാധാനം ആ ആനന്ദം നമുക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല ഈശ്വമിശ്വ കാൽവരിക്കുന്നതിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലി അർപ്പിച്ചു ആ ഒരു പരിഹാര ബലിയുടെ ഫലമായ പാവമോചനത്തിൻ്റെ കൃപാവരങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകപ്പെടണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അനുദപിക്കണം കണ്ണുനീരൊടുക്കണം പശ്ചാത്തലപിക്കണം എൻ്റെ ദൈവമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവം നമ്മുടെ മേൽ കരുണയെടുക്കും ഒരാൾ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്വനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും മാനസാന്തരം എല്ലാവരും തിരിച്ചു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു സ്നേഹനിധിയായ ദൈവം താൻ നിന്നെ കാത്തിരിക്കുന്നു ഇന്നേ ദിവസത്തെ ആരാധന സമയത്ത് ഈശോയിലേക്ക് മുഴുവനോട് തിരിച്ചു വരാനും ഈശോയാണ് ദൈവം എന്ന് ഏറ്റു ഇടയാകട്ടെ